ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ ഒരു സിമ്മ് നമുക്ക് എയർടെൽ സിമ്മിലേക്ക് പോർട്ട് ചെയ്യാം. നമ്മളിനി കടകളിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഏത് സിമ്മ് ആയാലും നമുക്ക് നമ്മുടെ സിമ്മ് എയർടെൽ സിമ്മിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം. ആ സിമ്മ് നമുക്ക് കൊറിയർ നമ്മുടെ വീട്ടിലേക്ക് അവർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മറ്റൊരു പ്രൊവൈഡറിലെ സിമ്മ് എയർടെൽ സിമ്മിലേക്ക് പോർട്ട് ചെയ്യുന്നതും അതുപോലെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു പുതിയ എയർടെൽ സിമ്മ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോയാണ് ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കൂടാതെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എയർടെൽ സിമ്മിലേക്ക് പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം എയർടെല്ലിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് ഗൂഗിൾ ക്രോമിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാവരും ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് പേജ് ആക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ എയർടെൽ ഡോട്ട് ഇൻ മൈ ഫാമിലി എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതാണിപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ വെബ്സൈറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മുകളിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പ്രീപെയ്ഡ്, പോസ്റ്റ്പെയ്ഡ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പ്രീപെയ്ഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മറ്റൊരു കമ്പനിയുടെ സിം കാർഡ് നിങ്ങൾക്ക് എയർടെല്ലിൻ്റെ പ്രീപെയ്ഡ് കണക്ഷനിലേക്ക് ആക്കുന്നതിന് വേണ്ടി ഏറ്റവും താഴെ കാണുന്ന പോർട്ട് ടു എയർടെൽ പ്രീപെയ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഒരു പുതിയ സിം എടുക്കുന്നതിന് വേണ്ടി ന്യൂ പ്രീപെയ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പാക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. പാക്ക് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മന്ത്ലി പാക്ക് ഉണ്ട്, അത് ഏതെങ്കിലും ഒരു പാക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. 297 പാക്ക് ഉണ്ട്, അതുപോലെ 497 പാക്ക് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ 297 സെലക്ട് ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഈ ഓപ്ഷനിൽ. രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന ഡു യു വാണ്ട് ടു പോർട്ട് ദിസ് നമ്പർ, അതായത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യേണ്ട നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർട്ട് ചെയ്യേണ്ട നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഐ ഡി പ്രൂഫ്, ആധാർ കാർഡ് ആണെങ്കിലും ഐഡൻറ്റിറ്റി കാർഡ് ആണെങ്കിലും അതിലെ നിങ്ങളുടെ നെയിം കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരുത്താൻ പാടില്ല. അപ്പോൾ പോർട്ട് ചെയ്യേണ്ട നമ്പർ ഏത് നമ്പറാണോ അത് ഈ ഫീൽഡിൽ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഡു യു വാണ്ട് ടു പോർട്ട് ദിസ് നമ്പർ എന്ന് പറഞ്ഞ അതിൽ യെസ് എന്ന് പറഞ്ഞ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എസ് എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തു. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ എൻ്റർ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ യൂസ് കറൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ അവർ ട്രാക്ക് ചെയ്തോളും. നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ നമ്മുടെ നെയിമൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡു യു വാണ്ട് ടു പോർട്ട് ദിസ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അടിയിൽ രണ്ട് ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്, യെസ് ബട്ടനും അതുപോലെ നോ ഐ വാണ്ട് എ ന്യൂ കണക്ഷൻ. അതായത് ഈ രണ്ട് ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്പർ നമുക്ക് എയർടെല്ലിൻ്റെ പ്രീപെയ്ഡ് സിമ്മിലേക്ക് പോർട്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഫസ്റ്റ് ഓപ്ഷൻ അവർ കൊടുത്തിരിക്കുന്നത്. അതായത് എസ് ബട്ടനിൽ ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്പർ, അതായത് നമ്മളിപ്പോൾ ഈ എൻ്റർ ചെയ്തിരിക്കുന്ന നമ്പർ നമുക്ക് എയർടെല്ലിൻ്റെ ഒരു പ്രീപെയ്ഡ് സിമ്മിലേക്ക് പോർട്ട് ചെയ്ത് കിട്ടും നമുക്ക്. പക്ഷേ നമുക്ക് അത് വേണ്ട, നമുക്ക് വേറെ ഒരു ന്യൂ കണക്ഷനാണ് വേണ്ടതെങ്കിൽ, ഈ നമ്പർ വെച്ചുള്ള ഒരു ന്യൂ കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയാണ് നോ ഐ വാണ്ട് ന്യൂ കണക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് പുതിയ സിമ്മ് വേണമെങ്കിൽ നോ ഐ വാണ്ട് ടു ന്യൂ കണക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷന് ടിക്ക് ചെയ്യുക. അല്ല, നമുക്ക് ഇപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ നമുക്ക് എയർടെല്ലിലേക്ക് പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിൽ യെസ് ബട്ടൺ ടിക്ക് ചെയ്തിടുക. നമ്മുടെ ലൊക്കേഷൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൗസ് നമ്പറോ അല്ലെങ്കിൽ ഫ്ലാറ്റ് നമ്പറോ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് മുന്നേ നിങ്ങൾ പാക്ക് തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ മന്ത്ലി പാക്ക് നിങ്ങളൊരു സെലക്ട് ചെയ്ത് വെച്ചിരിക്കണം. അത് ഫസ്റ്റ് ടൈം ആണ്, അത് നിങ്ങൾക്ക് മാറ്റി വേറെ പാക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. പാക്കേജ് നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ രണ്ട് പാക്കേജിൻ്റെ ഏതെങ്കിലും ഓരോ നിങ്ങൾ സെലക്ട് ചെയ്യണം. അത് ഇനി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെയും ക്ലിക്ക് ചെയ്യുക.